हेलो अस्सलाम वालेकुम नमस्कार वेलकम टू एचएफ फूड ट्रैवल सो എല്ലാവരും ഇപ്പോ എൻ്റെ വീഡിയോസ് ഡെയിലി ഞാൻ ഓരോ വീഡിയോസ് അപ്‌ലോഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും ഡെയിലി തന്നെ കാണണം അതിനായിട്ട് ബെൽ ഐക്കൺ അമർത്തുക അപ്പോൾ ഞാൻ വീഡിയോ അപ്‌ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഞാൻ ലാസ്റ്റ് വീഡിയോ ഒരു ഈവനിംഗ് സ്നാക്ക് ആണ് ക്രീപ് ചിക്കൻ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എനിക്ക് കുറേ പേര് എന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതാണെന്നുണ്ട് സോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക സോ നമ്മൾക്ക് ഇന്നൊരു അടുത്ത എപ്പിസോഡിലേക്ക് പോകാം ഇന്ന് നമുക്ക് ഒരു ഹൈദരാബാദി സ്റ്റൈൽ ഹരിയാലി ചിക്കനാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സോ ഹരിയാലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അത് എസ്പെഷ്യലി അത് കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ് അതായത് ഒരു ഗ്രീൻ കളർ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ കളറായിട്ടാണ് ആ ഒരു കറി തന്നെ ഇരിക്കുക ആ ഡിഷ് ഇരിക്കുന്നത് അതിനകത്ത് അധികം മസാലകളോ കാര്യങ്ങളൊന്നും വേണ്ട അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ചിലവരുണ്ടാക്കാറുണ്ടെന്ന് തോന്നും എനിക്കറിയില്ല എന്തായാലും നല്ലൊരു ടേസ്റ്റ് ഡിഷാണ് അത് ഉണ്ടാക്കണ ഒരു പ്രോസസ്സ് തന്നെ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യും ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് എനിക്ക് കൂടുതൽ അത് ചെയ്യാനും നിങ്ങളിലേക്ക് ഓരോരോ കാര്യങ്ങൾ എത്തിക്കാനും എനിക്ക് കഴിയുള്ളൂ സോ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഫുഡ് തന്നെ ഇടുന്നത് ഇൻഷാല്ലാ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് റമദാൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ബാക്ക് ടു നോർമൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാം ബാക്ക് ടു നോർമൽ ആവണമെങ്കിൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരണമെന്നും നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ അതിന് വേണ്ടി ഇൻഷാല്ലാ സോ നമ്മൾക്ക് ഇന്ന് ഹരിയാലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മളുടെ ഹൈദരാബാദി ഹരിയാലി ചിക്കന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് 1 kg ചിക്കനാണ് ഞാൻ 1 kg ചിക്കന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വച്ചേക്കുന്നത് പിന്നെ ഒരു വലിയ സവോള വേണം ഒരു 1 full hand മല്ലിയില വേണം ഒരു 1 full hand പൊതീന ഇല വേണം പിന്നെ ഒരു 5 പച്ചമുളക് പിന്നെ ഒരു 5 വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഒരു 1/2 കപ്പ് കാഷു വെള്ളത്തിലിട്ട് വെക്കണം 1 മണിക്കൂർ മുന്നേ അത് വേണം പിന്നെ ഒരു 6 പീസ് ബദാം ഇത് ഓപ്ഷണലാണ് 6 പീസ് ബദാം അതും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് സ്കിൻ റിമൂവ് ചെയ്ത് വെക്കണം പിന്നെ വേണ്ടത് സിന്നമൺ സ്റ്റിക്ക് 2 എണ്ണം ക്ലോവ്സ് 5 എണ്ണം കാർഡമം 3 എണ്ണം മഞ്ഞൾപ്പൊടി 1/2 teaspoon കോറിയാൻഡർ പൗഡർ 1/2 teaspoon ഗരം മസാല 1/2 teaspoon പെപ്പർ പൗഡർ 1/2 teaspoon കസൂരി മേത്തി 1 teaspoon തൈര് 1/2 cup ഫ്രഷ് ക്രീം 2 tablespoons ബട്ടർ 2-3 tablespoons ഇത്രയും സാധനങ്ങളാണ് ഹൈദരാബാദി ഹരിയാലി ചിക്കന് വേണ്ടി വേണ്ടത് സോ നമ്മൾക്ക് ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് കാണാം നമ്മൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക അതിനു വേണ്ടി നമ്മൾ എടുത്തു വച്ചേക്കുന്ന മല്ലിയില പുതിന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തൈര് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫോമിലാണ് നമ്മൾക്ക് കിട്ടുന്നത് ഇത് നമ്മൾക്ക് ചിക്കനിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കും സോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല മറന്നുപോയതാണ് സോ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ 1 teaspoon എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം സോ നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം ആ സമയത്ത് നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചൊന്ന് ഇതൊന്ന് മാരിനേഷൻ ഒന്ന് ആ ഒരു കറക്റ്റ് മസാല അതിനകത്തേക്ക് സെറ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം
സോ നമ്മൾക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായി നമ്മൾക്ക് പാൻ കത്തിക്കാം, പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളുടെ പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് പട്ട, കരയാമ്പും ഏലക്കയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ്സ് ആഡ് സോൾട്ട് ചെയ്ത് കൊടുക്കാം, നല്ല ഇളക്കി കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വലിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വലിയുള്ളി അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് വരും. വലിയുള്ളി ഇടയ്ക്കിടയ്ക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ സോഫ്റ്റ് ആയാൽ ആ വലിയുള്ളിയുടെ ആ ഒരു പച്ച ചുവ മാറണം. അത് ഇടയ്ക്കിടയ്ക്ക് മൂടി ഓപ്പൺ ആക്കിയിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. സവോള ഇവിടെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തേക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളുടെ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് അത്യാവശ്യം നല്ല വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ഒരു ഹൈ ഫ്ലെയിമിലും അല്ല, ലോ ഫ്ലെയിമിലും അല്ലാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ ഓരോ ഇൻ്റർവലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് എക്സ്ട്രാ വാട്ടറോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഓൾറെഡി ചിക്കനിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ വെല്ലുവിളിയിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങി നല്ല രീതിയിലാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ആ ചിക്കൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്ന അല്ലെങ്കിൽ നല്ലോണം വേവുന്നത് വരെ അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കുക. സോ ചിക്കനിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ അത്യാവശ്യം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുക. ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ സോക്ക് ചെയ്യാനിട്ടേക്കുന്ന സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കാഷ്യൂം ബദാമും നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം, മിക്സറിൽ അടിച്ചെടുക്കാം. സോ നമ്മളുടെ കാഷും ബദാമും മിക്സറിലേക്ക് ആഡ് ചെയ്തിരുന്നു. നമുക്ക് ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആവുന്നത് വരെ അടിച്ചെടുക്കാം. കാഷും ബദാമും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് ചിക്കൻ ആയതിനു ശേഷം നമ്മൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കൻ അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ബാക്കിയുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. സോൾട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യമുള്ളത് അത്ര ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഇങ്ങനെ അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന
കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മളെ കസൂരി മേത്തി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും, നല്ല ഒരു സ്മെല്ലാണ് അതിൻ്റെ. ആ ഒരു എക്സാക്റ്റ് ആ കറിയിൻ്റെ സ്മെല്ല് വരുന്നത് കസൂരി മേത്തി ആഡ് ചെയ്തതിന് ശേഷമാണ്. സോ കസൂരി മേത്തി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വെള്ളം അത്യാവശ്യം ഡ്രൈ ആവണ വരെ നമ്മൾ മൂടി വെച്ച് വേവിക്കും. സോ നല്ല ഈ വെള്ളം അത്യാവശ്യം ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. सताए ऐसी कमी है तू, मैं भी न जानू ये कितना क्यों लाजमी है तू. नींद जाके न लौटी कितनी रातें दल गई, इतनी तार गिने की उंगलियां भी जल गई. वो हम नवा मेरे तू है तू मेरी सांस चले, बता दे कैसे मैं जीऊंगा तेरे बिना. സോ നമ്മൾ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കാഷ്യൂ ബദാമും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ ബദാം പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഈ കാഷ്യൂ ബദാമിൽ ബദാം ഓപ്ഷണലാണ്, ഇല്ലാത്തൊരു കാഷ്യൂ മാത്രം മതി. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ കാഷ്യൂ ബദാമും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കറി നല്ല തിക്ക് കറി ആയിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് എടുത്തു വെച്ചേക്കുന്ന ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഫ്രഷ് ക്രീം ഉള്ളവർക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് ആ ഫ്രഷ് ക്രീമും കാഷ്യൂ ബദാമും ചേരുമ്പോൾ. നല്ലൊരു റിച്ച് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രഷ് ക്രീമും അതുപോലെ ബദാമും ഇല്ലാത്തവർ വറൈഡ് ആവണ്ട, അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരീരത്തിന് യാതൊരു വിധ കേടും ഉണ്ടാവില്ല. ഹെൽത്തിയാണ് ആക്ച്വലി. നമ്മളെ കറി ഇവിടെ നല്ല ഫോമും അതേപോലെ തന്നെ നല്ല തിക്കായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറി അത്യാവശ്യം കുറച്ചും കൂടി നമ്മൾ ആ വെള്ളം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി, അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആയിക്കാനത് ഭയങ്കര ഒരു ഡ്രൈ കറിയായി പോകും. അപ്പോൾ അധികം വെള്ളം അങ്ങോട്ട് പറ്റിക്കേണ്ട. ഈ ഒരു ഫോമിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് തൈര് ആഡ് ചെയ്യുമ്പോൾ ഒരു പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ആ പുളി എടുത്ത് നല്ലോണം കറിയിൽ അത് എടുത്തുകൊടുക്കും. ഇനി യോഗേർട്ടാണ് ഏറ്റവും ബെസ്റ്റ്. യോഗേർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ മതി. നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഓരോ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 tbsp ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 tbsp ബട്ടറാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല തിക്ക് കറിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. हम नवा मेरे तू है तू मेरी सांसें चले, बता दे कैसे मैं जीऊं.
रहूंगा तेरे बिना। हम नवा मेरे तू है तू मेरी सांस चले बता दे कैसे मैं जीऊंगा तेरे बिना। सो नमल्ले हैदराबादी हरियाली चिकन इवे रेडी आईटे नाम कहच ना सूप करी आईटे कहच और इतने करी നല്ലൊരു ഓസൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നൊരു ഞാൻ അത്ര എടുത്തു പറയുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതായത് ഇതിൻ്റെ ഒരു കൂട്ട് തന്നെ ഒരു പ്രത്യേക തരം ഒരു സാധാ കറിയുടെ ഒരു കൂട്ടല്ല, ഡിഫറെൻ്റാണ്. അധികം മസാലയൊന്നും ഇല്ലാണ്ട് ഹെൽത്തിയാണ്, ആക്ച്വലി വളരെ റിച്ച് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇവിടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊന്ന് പറയാം. എന്നാലോ എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമായിരിക്കും. എന്ന് വെച്ചാൽ ഇത് എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഒന്ന് കഴിക്കാത്ത ഈ ഒരു കറി കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയാം. അതേപോലെ തന്നെ ഈയൊരു നമ്മൾ ഈ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസി ഒരു ഒരു നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് ഉള്ളത്. എല്ലാവരും കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും സീ യു, ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.